ഞാൻ വന്നേക്കുന്നത് ഒരു മാങ്ങാ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു ചട്നിയാണിത്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മാങ്ങ ആണ്. ഒത്തിരി പച്ചയും അല്ല, എന്നാൽ ഒത്തിരി പഴുത്തതും അല്ല. അങ്ങനത്തെ മാങ്ങ വേണം എടുക്കാൻ. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസിലുള്ള ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത്. നമുക്കിതിന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങയും പച്ചമുളകും ഉപ്പും കൂടെ ഒരു ജാറിലേക്ക് മാറ്റാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ. നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതിനി പ്രത്യേകിച്ച് വേറെ പുളി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാങ്ങയുടെ ഒരു പുളിയും പച്ചമുളകിൻ്റെ എരിയൊക്കെ കൂടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.